നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ഐക്കണും അമർത്തൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ ലമീസ പർവീൻ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ചില തെറ്റുകളും അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചുമാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ ശാരീരികവും മാനസികവുമായ സന്തുലനാവസ്ഥ എന്ന് പറയുന്നത് ശാരീരിക വേഗങ്ങൾ, അതായത് മലമൂത്രാദി കർമ്മങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ശാരീരിക വേഗങ്ങൾ എന്താണ് എന്നത് ചിലർക്കെങ്കിലും സംശയമുണ്ടാകും. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരിക്കലും തടുത്തു വയ്ക്കാൻ പാടില്ലാത്ത വേഗങ്ങളെയാണ് അല്ലെങ്കിൽ അർജസ്സിനെയാണ് ശാരീരിക വേഗങ്ങൾ എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ 13 തരം ശാരീരിക വേഗങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. മലം, മൂത്രം, ഏമ്പക്കം, തുമ്മൽ, ദാഹം, വിശപ്പ്, ഉറക്കം, ചുമ, എക്കിൾ, കോട്ടുവ, കണ്ണുനീർ, ഛർദി, ശുക്ലം, ഇവയൊക്കെയാണ് ശാരീരിക വേഗങ്ങൾ. ദൈനംദിന പ്രവർത്തികളുടെയും ജോലി തിരക്കിൻ്റെയും ഇടയിൽ ഇത്തരം അർജസ്സിനെ നമ്മൾ തടുത്തു വയ്ക്കാറുണ്ട്. ഇങ്ങനെ തടുത്തു വയ്ക്കുന്നതോടുകൂടി പല വിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ യാത്രയിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും സാഹചര്യമില്ലായ്മയും മടി കാരണവും വൃത്തിയില്ലായ്മയും കാരണം മൂത്രവേഗത്തെ തടുത്തു വയ്ക്കും. വീട്ടമ്മമാരായ സ്ത്രീകളാണെങ്കിലോ എല്ലാ പണികളും കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയുള്ളൂ. വിശപ്പ് എന്ന വേഗത്തെയാണ് അവിടെ തടുത്തു വയ്ക്കുന്നത്. ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് കരച്ചിൽ വന്നാലും അല്ലെങ്കിൽ വിഷമം വന്നാലും നമ്മൾ കരയാറില്ല. കണ്ണുനീർ എന്ന വേഗമാണ് അവിടെ തടസ്സപ്പെടുന്നത്. ഇങ്ങനെ ഓരോ വേഗവും തടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മലം തടുത്തു വയ്ക്കുന്നത് കൊണ്ട് തലവേദന, ജലദോഷം, കീഴ്വായു, ഏമ്പക്കം തുടങ്ങി പലവിധ ലക്ഷണങ്ങളും കാണപ്പെടുന്നു. മൂത്രം തടുത്തു വെച്ചാലോ? മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ കല്ല്, ശരീരമാസകലനം, വേദന, പനി എന്നിവ പ്രധാനമായും കാണപ്പെടുന്നു. ഏമ്പക്കം അഥവാ ഉദ്ഗാരം, അത് തടുക്കുന്നതോടുകൂടി രുചിയില്ലായ്മ, വിറയൽ, ചുമ, ഇക്കിൾ, നെഞ്ചിനും ഹൃദയത്തിനും ഒരു തരം പിടുത്തം തുടങ്ങിയവയും ഉണ്ടാകുന്നു. തുമ്മലാണ് തടുത്തു വയ്ക്കുന്നതെങ്കിലോ? തലവേദന, കഴുത്തിനു വേദന, കഴുത്തിനു സ്തംഭം, മുഖം കോടൽ അഥവാ ഫേഷ്യൽ പാരലൈസിസ് തുടങ്ങി പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളുടെ സൂക്ഷ്മത വരെ തുമ്മൽ തടുത്തു വയ്ക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നു. വിശന്ന് നടന്നാൽ അല്ലെങ്കിൽ വിശപ്പ് തമ്മൽ തടുത്തു വെച്ചാൽ തളർച്ച, അരുചി, തലചുറ്റൽ, ദേഹം കുഴയൽ തുടങ്ങിയവയും ഉണ്ടാകുന്നു. ഇനി ഉറക്കം, കൃത്യസമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാമല്ലോ അല്ലേ? അപ്പോൾ മയക്കം വരും, തലക്കും കണ്ണിനും കനം വരും, അലസത തുടങ്ങിയവയും ഉണ്ടാകുന്നു. ഇനി ചുമ, എക്കിൾ, കോട്ടുവ തുടങ്ങിയവയാണ് തടുത്തു വയ്ക്കുന്നതെങ്കിൽ ശ്വാസം, അരുചി, ഹൃദ്രോഗം, വയർവീർപ്പ്, തലവേദന, മുഖം കോടൽ എന്നിവ ഉണ്ടാകുന്നു. കണ്ണുനീർ, ഛർദി, ശുക്ലം ഇവയാണ് തടസ്സപ്പെടുത്തുന്നതെങ്കിലോ നേത്രരോഗം, ഹൃദ്രോഗം, അരുചി, ചുമ, ചർമ്മരോഗം, മൂത്ര തടസ്സം എന്നീ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു. ഇത്തരം ചെറിയ കാര്യങ്ങൾ നിസാരവൽക്കരിക്കുന്നതോടുകൂടി പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് വലിയ വലിയ രോഗാവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചിലർക്ക് കാരണമറിയാത്ത മുടി കൊഴിച്ചിൽ, അരുചി, അലസതയൊക്കെ ഉണ്ടാകാറുണ്ട് ഇല്ലേ? ഇതുപോലുള്ള വേഗങ്ങൾ സ്ഥിരമായി തടുത്തു വെക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരമുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ നമ്മൾ ആരും കാരണം അന്വേഷിക്കാറുമില്ല. ഇങ്ങനെ രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ ഉടനെ തന്നെ പരിഹാര ക്രമങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള നാച്ചുറൽ അർജസ് തടുക്കരുതെന്ന് ചെറുപ്പം മുതലേ കുട്ടികളെയും ശീലിപ്പിക്കണം. അതുകൊണ്ട് പ്രായമാകുമ്പോഴുള്ള പല അസുഖങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുവാനും കഴിയും. താങ്ക് യു.